ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റംസാസ് വേൾഡ്. ഇപ്പോൾ കുറേ കാലമായില്ലേ നമ്മൾ കണ്ടിട്ട്. ഇപ്പോൾ കുറേ ആയിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നല്ല കേട്ടോ, നമ്മളൊരു യാത്ര പോയിരുന്നു കുമരകത്തേക്ക്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് വീഡിയോസ് മാത്രമാണ് എടുത്തിട്ടുള്ളത്, കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ വന്ന് ബസ്സിൽ കയറിയിട്ടോ പോവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രാത്രി 8 മണിയായി. ഞങ്ങളാണ് കേട്ടോ ബസ്സിൽ ആദ്യം എത്തിയത്. അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഓരോരുത്തർ ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് എടുത്തതായിരുന്നു കേട്ടോ. ജിയോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ബസ്സിൽ പോകുന്നത്. അപ്പോൾ ഓനെ നല്ല ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ് കേട്ടോ ബസ്സിൽ. പിന്നെ ഞാൻ ബസ്സിൽ നിന്ന് വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. രാത്രി 8 മണിക്ക് അവിടെ നിന്ന് പോന്നിട്ട് പിന്നെ കുട്ടികളൊക്കെ ഉറങ്ങലും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ 1:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ വന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആയിട്ടോ. അപ്പോഴാണ് പിന്നെ വീഡിയോസ് എടുക്കുന്നത് കേട്ടോ. ഇറങ്ങുന്ന സമയത്ത് കുറച്ച് ഇപ്പോൾ നേരം നന്നായി വെളുത്തിട്ടില്ലല്ലോ, അപ്പോൾ ഇരുട്ടായതുകൊണ്ട് തന്നെ കൂടുതൽ കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നൊന്നുമില്ല. കുറച്ച് ആയിട്ട് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങളവിടെ ബസ്സൊക്കെ ഇറങ്ങിയിട്ടോ. ഇവിടെ ഒരു കായലാണ്, കായലിൽ എന്താ കുറേ ബോട്ടുകൾ ഇങ്ങനെ നിർത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ ബോട്ടുകൾ. അപ്പോൾ നേരം നന്നായി വെളുത്തിട്ടില്ല, കുറച്ച് ഇട്ടായതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ കാണുന്നുള്ളൂ. കുറേ ബോട്ടുകളുണ്ട് കേട്ടോ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുള്ളത്. അപ്പോൾ പിന്നെ നേരം കുറച്ചൊക്കെ ഒന്ന് വെളുക്കാറായിട്ടോ. ഞാൻ ചെന്നിറങ്ങിയ ടൈമിൽ ഒന്നിങ്ങനെ എടുത്തതാണ് വീഡിയോ. ഇനി നേരം വെളുത്തിട്ട് ശരിക്കും കാണുന്നതുണ്ട് കേട്ടോ. ഞങ്ങൾ ബസ്സിറങ്ങി കുറച്ച് ടൈമൊക്കെ അവിടെ ഇരുന്ന ടൈമിൽ തന്നെ കുറച്ചൊക്കെ നന്നായിട്ട് തന്നെ നേരം വെളുത്തിട്ടോ. ഞങ്ങൾ റിസോർട്ടൊക്കെ ഇങ്ങനെ നടന്ന് പോവുകയാണ് കേട്ടോ. ബസ് അവിടെയാണ് ബസ് നിർത്തിയിടാണ്ട് കൂടുതൽ ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരം നടക്കാണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ കൂടിയിട്ട് ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോവാം കേട്ടോ. ഞങ്ങൾ എന്ന് പറയുന്നത് ഒരു 75 ആളുണ്ടായിരുന്നു റിസോർട്ടിൽ. ഇപ്പോൾ ഞങ്ങൾ ബസ്സിൽ 60 ആളുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും അവിടെ ഇങ്ങനെ ഒരുമിച്ച് നടന്ന് പോവുകയാണ്. ഫുള്ളിങ്ങനെ ബോട്ട് നിർത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ കായലിൽ. അല്ലാതെ കൂടുതൽ കാഴ്ചയൊന്നും ഇവിടെ കാണില്ല, അങ്ങനെ ബോട്ട് തന്നെയാണ് കൂടുതലായിട്ട് ഇവിടെ കാണുന്നത്. പിന്നെ ഞാൻ എന്തിനങ്ങോട്ട് പോയതെന്ന് പറയാം. എന്താണ്, ഞാൻ ചെറിയൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. ഞങ്ങളെ ലീഡേഴ്സും എംപിസാറും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ പോയതാണ്. 2 ദിവസം അവിടെ നിന്നിട്ടാണ് കേട്ടോ അങ്ങ് തിരിച്ചു പോകുന്നത്. മിന്നും അനുവൊക്കെ ഇങ്ങനെ നല്ല സ്പീഡിൽ നടന്ന് പോവാണ്. രണ്ടാളും ഉറക്കത്തു നിന്ന് എണീറ്റിക്കല്ലേ. അപ്പം മിന്നും ഇങ്ങനെ കൈയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അനു കുറച്ച് നല്ല സ്പീഡിൽ നടന്നു പോകുന്നുണ്ട്. ഇവിടെ വീടുകളൊന്നും അത്ര വലിയ വീടുകളൊന്നും അല്ല കേട്ടോ. ഒരു 1-2 വീടുകൾ വലുതായിട്ട് കണ്ടത്, ബാക്കിയൊക്കെ ചെറിയ ചെറിയ വീടുകളാണ്. ഇവിടെ കൂടുതലും അവർക്കൊക്കെ പശുക്കളുണ്ട് കേട്ടോ, എല്ലാവർക്കും പശുക്കൾ. പിന്നെ രാവിലെ തന്നെ കുറേ ആൾക്കാർ പാലുകൾ കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ്, കാഴ്ചകളായിട്ട് അങ്ങനെ കാണുന്നത്. ഇപ്പൊ ഞങ്ങള് റിസോർട്ടിലെത്തിട്ടോ. നടന്ന് ദൂരം നടക്കാനുള്ളൂ. അപ്പൊ അങ്ങനെ നടന്നു വന്നിട്ട് ഞങ്ങള് റിസോർട്ടിലെത്തി.
ഇവിടെ നമ്മൾ വരുമ്പോൾ തന്നെ ചെറിയൊരു കുളം ആയിട്ട് കാണുന്നു കേട്ടോ. അതിൽ കൂടുതലും നല്ല ചെറിയ ഒന്ന് രണ്ട് മീനുകളുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് ചെടികളുണ്ട്, ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു കേട്ടോ. കൂടുതലായിട്ട് ഒന്നും കാണുന്നൊന്നുമില്ല. എല്ലാവരും വന്നപ്പോൾ തന്നെ പുറത്ത് കൂടെ ഉള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കാണ് കേട്ടോ. നമുക്ക് റൂമൊക്കെ എടുത്തിട്ട് ഫ്രഷ് ആണ് ഇതിന് മുമ്പ്. ആ മിന്നൂസ് ഇപ്പോൾ മിന്നൂസിൻ്റെ കൈ വിട്ടിട്ടില്ല. മിന്നൂസ് ഉറക്കത്തിൽ നനയിട്ടിട്ട് പിന്നെ ചെറിയൊരു തണുപ്പൊക്കെ കായപ്പള്. പിന്നെ ഇവിടെ ഇതുപോലൊരു കുളം പോലെ കാണുന്നുണ്ട്. പിന്നെ ഇതിൽ മീൻ വളർത്തുന്നതാണ് കേട്ടോ. ഒരു അരയണ്ണുണ്ട്. പിന്നെ അനൂസ് വന്നപ്പോൾ തന്നെ ഊഞ്ഞാലിൽ കയറിയിട്ടുണ്ട്. മിന്നും അജും അതുപോലെ ഇതിലിങ്ങനെ ഉതിർന്നു പോകുന്നുണ്ട് കേട്ടോ. അജൂസിന് നല്ല ഇഷ്ടമായിരിക്കണം വന്നപ്പോൾ തന്നെ കണ്ടിട്ടേ. പിന്നെ ഓടിപ്പോയി അതിൽ കയറുകയാണ്. ഇനി പിന്നെ ഇവിടെ കുട്ടികൾക്കൊക്കെ ഉള്ളൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കേട്ടോ. ഒരു ഭാഗത്ത് ചെറുതായിട്ടും മറ്റേ ഭാഗത്ത് പിന്നെ വലിയവർക്കൊക്കെ ഇറങ്ങാനില്ല. നല്ല ആഴത്തിലുള്ള തന്നെ കേട്ടോ അപ്പുറത്തുള്ള സ്വിമ്മിംഗ് പൂള്. പിന്നെ നമ്മളെ റിസോർട്ടിൻ്റെ അകത്തേക്ക് കയറുന്നതിൻ്റെ മുമ്പ് ഇത് കുറച്ച് ചെടികളിങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പുല്ലും അതുപോലെ തന്നെ ചെടികളുണ്ട്. പിന്നെ റിസോർട്ടിൻ്റെ ഉള്ളിൽ ചെറിയൊരു അക്വാറിയം ഉണ്ട്, ചെറിയ മീനുകളുണ്ട് അതിൽ. ഞങ്ങൾ റൂമിലെത്തിട്ടോ. ഞങ്ങൾ റൂമിൽ നിന്നിട്ടില്ല, ബാൽക്കണിയിൽ നിന്നിട്ടില്ല കാഴ്ചയാണ് കേട്ടത്. എല്ലാം നല്ല പ്രകൃതി ദത്തമായ കാഴ്ചകളാണ് കേട്ടോ കാണുന്നതൊക്കെ. ഇത് പാടാണല്ലോ. ഇതിൽ നെല്ലൊക്കെ കൊയ്തെടുത്തിട്ടില്ല സമയമാണ്. കൊയ്യണ ഒന്നും കൂടി ആ ടൈമാണെങ്കിൽ ഒന്നും കൂടി നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങളെല്ലാവരും ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈമാണ് കേട്ടോ. എല്ലാവരും ഫ്രഷായ ഡ്രസ്സൊക്കെ മാറ്റി എല്ലാവരും ഇപ്പം ഇങ്ങനെ ഓരോ ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെ തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങൾ ട്രെയിനിങ്ങിൻ്റെ ഒരു ഹാള്. അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ ഫോട്ടോ എടുക്കണ, പിന്നെ ട്രെയിനിങ്ങിൽ ഇരുന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ അങ്ങനത്തെ ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ട്രെയിനിങ്ങിന് വന്നതാണല്ലോ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ടൈമും കാര്യങ്ങളായിരുന്നു. ഉച്ച കഴിഞ്ഞ ടൈമിൽ ഇവിടെ നല്ല കാറ്റ്. അതുപോലെ കാറ്റിലിങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ഓളടിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. ഇങ്ങനെ നല്ല കാറ്റാണ് അവിടെ. അതിനിവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ആള് ആയിട്ടുണ്ട്. രാവിലെ വന്നപ്പോൾ തന്നെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ നല്ല അത് ആഗ്രഹിക്കുന്നു. അപ്പോൾ വെയിൽ എന്താ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നിന്നതാണ് കേട്ടോ. വെയിൽ പോയിട്ട് അനൂസിന് പിന്നെ വെള്ളത്തിൽ പേടിയില്ലാത്തതാണ്. അനൂസ് ആദ്യം തന്നെ വന്നിക്കണ്, ആദ്യം ഇങ്ങനെ ഇറങ്ങാല തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ്. വെള്ളം ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് ഇങ്ങനെ വെള്ളം ഇറങ്ങാല പരിപാടിയാണ്. അപ്പൊ നല്ല ചെടിയുണ്ട്, ഇഷ്ടായിക്കണം ഇപ്പൊ ഇറങ്ങിയിട്ട്.
മെന്നു എത്തിട്ടോ. മെന്നുവിന് പിന്നെ ഈ പെൺകുട്ടിയെന്നിട്ട് അവിടെ കൂട്ടുകാരിത്തേക്കാണ്ട് മെന്നുവിന് ഫുഡ് കഴിക്കാനും എല്ലാത്തിനും അവിടെ ചെന്നപ്പോൾ ഒരു കൂട്ടുകാരി കിട്ടി. അപ്പം അവർ രണ്ടാളും അങ്ങനെ നല്ല കൂട്ടായി. ഞങ്ങൾക്കിപ്പോൾ ചായ കുടിക്കുന്ന ടൈമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളിങ്ങനെ കളിക്കണ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ വീഡിയോ എടുത്തു. അപ്പോൾ നമുക്ക് കൂടുതൽ ടൈമിലും ക്ലാസ് ആയിരുന്നു. അപ്പോൾ കൂടുതൽ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടൊന്നുമില്ല. പിന്നെ കുട്ടികൾ പിന്നെ ബോട്ട് യാത്രയിൽ ബോട്ട് കണ്ടല്ലോ അവിടെ. അങ്ങനെ അവർ ബോട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമുക്കങ്ങനെ ബോട്ടിലൊന്നും പോകാനൊന്നും അപ്പോൾ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പുറത്തിറങ്ങിയാലേ അങ്ങനെ ചൂടില്ല കേട്ടോ. ഇത് നല്ല ഈ ടൈമിലൊക്കെ നല്ല കാറ്റായതുകൊണ്ടേ. ഞങ്ങൾ ഒരു ദിവസം ഇവിടെ നിന്നിട്ട് ചൊവ്വാഴ്ച കേട്ടോ പോയത്. അത് കഴിഞ്ഞിട്ട് ചൊവ്വ ബുധൻ അവിടെ എത്തി. എന്നിട്ട് ബുധൻ അവിടെ നിന്നിട്ട് വ്യാഴാഴ്ച രാത്രി എന്നിട്ട് അവിടെ നിന്ന് പോകുന്നത് ഒരു 10 മണിയൊക്കെ ആയപ്പോൾ വെള്ളിയാഴ്ച രാവിലെ 8 മണിയായപ്പോഴാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. ഇത് ഞങ്ങൾ പോരുന്ന ടൈമിലേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് വന്നു. അപ്പോൾ അങ്ങനൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. രാത്രി ഒരു 1:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അവിടെ ബസ് അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ വെറുതെ എടുത്തതാണ്. അടുത്ത വീഡിയോ വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.